friends, welcome back to our channel Cook with Sudhi. Appa ellavaru onokke adipoliyayittu aagoshichille. Appa nammal ellavaru onokke aagoshine nareye veg items okke kazhichirikkum. Ini namakku padiye nammal non veg ilottu pogame. Appa namakku inna oru non veg item aanu njan thayaarakkan povunnathu. Vera onnalla prawns roast aanu thayaarakkunnathu. Valare tasty aayittulla oru roast aanu. Appa ningal ellavaru ide pole inna try cheythu nokkanam. Ningalkku theerchayayittum ishtapedum. Kerala style prawns roast എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം. കൊഞ്ച് റോസ്റ്റ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ഒരു 650 ഗ്രാമോളമുള്ള കൊഞ്ച് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഫസ്റ്റിൽ തന്നെ ഇതൊന്നും മാഗ്നേറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതിലേക്ക് ആദ്യമേ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊരു 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ. പിന്നെ ആവശ്യത്തിന് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും വേണം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ഒന്നെങ്കിൽ നമുക്ക് വിനാഗിരി വേണം, അല്ലെങ്കിൽ നമുക്ക് ലൈം ജ്യൂസ്. ഇപ്പം ഞാനിതിലേക്ക് ലൈം ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 1 ടീസ്പൂൺ ലൈം ജ്യൂസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് ഇതേ ഇങ്ങനെ ഒന്ന് തിരുമ്മി പിടിപ്പിക്കണം. ഈ പ്രോൺസിലോട്ടെല്ലാം നന്നായിട്ട് ഈ മസാല പിടിക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം ഒരമണിക്കൂർ നമ്മളിത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മളിത് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നല്ലതുപോലെ ഇങ്ങനെ തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം നമുക്കിതൊരു 1/2 മണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിലോട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് പ്രോൺസ് റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് നമുക്ക് നമ്മുടെ പ്രോൺസ് ഒന്ന് വറുത്തെടുക്കണം. അത് കഴിഞ്ഞാണ് നമ്മളിത് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രോൺസ് വറുത്തെടുക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തു. ഇതിലേക്ക് ഞാൻ കോക്കനട്ട് ഓയിലാണ് ആഡ് ചെയ്യുന്നത്. നാടൻ ഐറ്റം ആയതുകൊണ്ട് തന്നെ കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിലേ വറുത്തെടുക്കാവൂ. അപ്പോൾ ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പ്രോൺസ് പറക്കിയിട്ട് വറുത്തെടുക്കണം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തത് ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ പ്രോൺസ് പറക്കിയിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒന്നോ രണ്ടോ ബാച്ചായിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബാച്ച് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇനി ഇതേപോലെ കിടന്ന് ഒന്ന് ഒരു വർഷം ഒന്ന് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കാരണം കൊഞ്ച് ഫ്രൈ ചെയ്ത് എടുക്കാൻ പെട്ടെന്ന് പറ്റും. അപ്പോൾ നമുക്കിതിങ്ങനെ തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ. അപ്പോൾ നമ്മുടെ കണ്ടോ പ്രോൺസ് ഒരു സൈഡൊന്ന് ഫ്രൈ ആയി കിട്ടിയപ്പോൾ ഞാൻ അടുത്ത സൈഡ് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇതേപോലെ നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഈ സൈഡും കൂടെ ഫ്രൈ ആകുമ്പോൾ നമുക്ക് ഈ എണ്ണയിൽ നിന്ന് മാറ്റി ബാക്കി ഇരിക്കുന്നത് കൂടെ നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാമേ. നമ്മൾ കൊഞ്ചെല്ലാം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ എണ്ണയിലേക്ക് തന്നെ ഞാനിനി റോസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഫസ്റ്റിലേ തന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് നന്നായിട്ടൊന്ന് നമ്മൾ മൂപ്പിച്ചെടുക്കണം. ഈ എണ്ണയിൽ തന്നെ ആവുമ്പം ഇതിൻ്റെ മസാലയൊക്കെ ഇതിലുണ്ടായതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ വേറെ എണ്ണ എടുക്കാതെ ഇതിൽ തന്നെ ഇട്ടത്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തിട്ടൊരു മണമൊക്കെ വന്നു തുടങ്ങി. ഇതിലേക്ക് ഞാനൊരു 20 ചെറിയുള്ളി ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. 20 ചെറിയുള്ളി രണ്ടായിട്ട് അരിഞ്ഞതാണ്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സവാള ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഞാൻ രണ്ടും നോക്കിയിട്ടുണ്ട്, രണ്ട് രീതിയിൽ സവാളയിലും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. കൊച്ചുള്ളിയിലും നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും ടേസ്റ്റായിട്ട് തോന്നിയത് ചെറിയുള്ളിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുത്തത്. അപ്പം ഈ ചെറിയുള്ളി നന്നായിട്ടൊന്ന് നമ്മൾ മൂപ്പിച്ചെടുക്കണം. നമ്മുടെ ചെറിയുള്ളി ഇവിടെ നിന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇപ്പം ഞാൻ വളരെ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ഫ്ലെയിം. ഇനി നമുക്കിതിലേക്ക് പിന്നെയും കുറച്ച് പൊടി ഐറ്റംസ് ആഡ് ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് ആദ്യമേ തന്നെ നമുക്ക് ചില്ലി പൗഡർ ആഡ് ചെയ്യണം. ഞാൻ വീണ്ടും ഇവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതൊരു 1 ടേബിൾ സ്പൂണോളമുള്ള കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത് ഇത് നന്നായിട്ട് ഇതിൻ്റെ ആ പച്ച മണമൊന്ന് മാറ്റിയെടുക്കണം. നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് കൊടുത്ത് ഒന്ന് പച്ച മണം മാറ്റിയെടുക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ ചില്ലി പൗഡറിൻ്റെ ആ റോസ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക്
നമ്മളൊരു ഒരു മീഡിയം സൈസ് നല്ല പഴുത്ത തക്കാളിയാണ്. ഒരു മീഡിയം സൈസിലെ പഴുത്ത തക്കാളി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഈ തക്കാളി ഇതിലോട്ട് നന്നായിട്ട് വെന്തൊന്ന് ഉടയണം. നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കണേ. പച്ചത്തക്കാളിയായ ഒരു പുളിപ്പരസം വരും. അപ്പോൾ അതുകൊണ്ട് നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു അര ഗ്ലാസ്സോളം ഉള്ള നല്ല തിളച്ച വെള്ളമാണേ, അത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു അര ഗ്ലാസ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് കിടന്ന് ഈ തക്കാളി ഒന്ന് നന്നായിട്ട് തിളച്ച് ഈ തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം. അതുവരെ നമുക്കൊന്ന് ഇതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കും, കുറച്ചേ ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ട് ഈ തക്കാളി ഒന്ന് കുക്കായി വരട്ടെ. അപ്പം നമ്മുടെ തക്കാളി ഇവിടെ നന്നായിട്ട് കുക്കായി ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റിയിട്ട് ആ തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നുണ്ട്. ഉടഞ്ഞില്ല അത് ഇങ്ങനെ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താലും മതി. ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതിലേക്ക് ഇനി വറുത്ത് വച്ചിരിക്കുന്ന ആ പ്രോൺസ് ആഡ് ചെയ്ത് കൊടുക്കാവേ. നമ്മൾ വറുത്ത് വച്ചിരുന്ന പ്രോൺസ് കൊണ്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് അപ്പോൾ നമ്മൾ പ്രോൺസ് എല്ലാം ആഡ് ചെയ്ത് നന്നായിട്ട് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉള്ള പെപ്പർ പൗഡറും കൂടെ കുരുമുളക് പൊടിയും കൂടെ ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. വേണമെങ്കിൽ ഈ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഈ ടൈമിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആ പെപ്പർ പൗഡർ ഇട്ട് കൊടുത്ത് നന്നായിട്ട് കണ്ടോ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ അടച്ച് വെച്ച് വീണ്ടും ഒരു 2 മിനിറ്റും കൂടെ നന്നായിട്ട് നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പം കുറച്ച് വെള്ളത്തിൻ്റെ ഒക്കെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ അതോടുകൂടി ഈ ടൈമിൽ അങ്ങ് പൊക്കോളൂ. അപ്പോൾ അടച്ച് വെച്ച് 2 മിനിറ്റും കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാമേ. ഇപ്പോൾ ഇവിടെ 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ആ കണ്ടോ നല്ലതുപോലെ ഒന്ന് നമ്മുടെ റോസ്റ്റ് കൊഞ്ച് റോസ്റ്റ് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് കുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ മതി. അതാ ഒരുപാട് അങ്ങിടണ്ട ഗരം മസാല, ഇതിൽ ഒരു 1/2 ടീസ്പൂൺ മതി. അപ്പോൾ നമുക്കിത് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡിയായി. അപ്പോൾ നമുക്കിനി ഇത് ജസ്റ്റ് ഞാനൊരു കറിവേപ്പിലയും കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. കഴിഞ്ഞു, നമ്മുടെ കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റും. അടിപൊളി കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാനിത് ചെറിയൊരു സെർവിങ് ബൗളിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു റോസ്റ്റാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം. അപ്പോൾ നമുക്കിതേപോലെ ഒരു നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.